വെറുതെ പറയുന്നതല്ല. ശാരദാമ്മയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞങ്ങൾ ഒരുപാട് അടുത്ത് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്കതൊന്നും വ്യക്തമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം മറന്നുപോയതാ. കൊച്ചെ, നീ ആ മരുന്നെടുത്തോ, മിക്കവാറും കുത്തിവെക്കേണ്ടി വരും. എനിക്കെന്തോ പ്രശ്നമുണ്ട്. മിഥുനേട്ട വന്നോ? മിഥുനേട്ട, ഞാനൊരു കാര്യം ചോദിച്ചാ മിഥുനേട്ട സത്യം പറയോ? സത്യമേ പറയാവൂ. ആക്ച്വലി എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? തനിക്കൊരു കുഴപ്പമില്ല. ഇല്ല, മിഥുനേട്ടൻ കള്ളം പറയാ. മിഥുനേട്ടൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഇന്ദുമ്മയും ജാനകിയും മണിയമ്മയും ഒക്കെ എന്റെ മുമ്പിൽ അഭിനയിക്ക. എല്ലാവരും ചേർന്ന് എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അത് ഉറപ്പാ. പക്ഷെ ലക്ഷ്മി വിടില്ല. എന്നും എന്നെ പറ്റിക്കാന്ന് കരുതണ്ട. ഞാനിത് കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും. ചേച്ചി, ഞാൻ വന്നു. ഓ എടി, എത്രയും പെട്ടെന്ന് അവിടെ എത്തി എന്റെ മോളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. അപ്പഴ നിന്റെ ഒരു അമാന്തം. ഓ ചേച്ചി, ഞാൻ ഈ സാരിക്ക് ചേരുന്ന വളയും കമ്മലും ഒക്കെ ഒന്ന് നോക്കുവായിരുന്നു. അതൊട്ടും കിട്ടിയതും ഇല്ല. കമ്മലും വളയും. എടി സൂര്യൻ ഇവിടെ. അയ്യോ, അവൻ ഇതുവരെ വന്നില്ലേ? ഇല്ലെന്ന്. ആ എന്നാ അവൻ റെഡി ആവുമായിരിക്കും. ഇത്രമാത്രം റെഡിയാകാൻ എന്താ ഇരിക്കുന്നേ? ഇനി അവൻ എപ്പോഴാ വരുന്നേ? ഓ, ഇവനെ നോക്കി നിൽക്കുന്ന നേരത്തെ വല്ല ടാക്സി വിളിച്ച് പോയാ മതിയായിരുന്നു. ചേച്ചി ഫോൺ അങ്ങോട്ട് എടുക്ക. ഹലോ. ആ ശാരദാമ്മ, നിങ്ങൾ അവിടെ ഇറങ്ങിയോ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാ. എന്താ മോനെ? ഞാൻ പറയുന്നോണ്ട് വിഷമം തോന്നരുത്. നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നാവും നല്ലത്. അല്ല, വരണ്ട. വരണ്ടാന്നോ? അതെന്താ മിഥുനെ അങ്ങനെ പറയുന്നേ? എന്താ പ്രശ്നം? ഇവിടെ ലക്ഷ്മിയാകെ വയലന്റ് ആയിട്ടിരിക്കുക. നമ്മളെല്ലാവരും ചേർന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. എന്താ പ്രശ്നമെന്ന് അവൾ എന്നോട് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. എന്തു പറയും? മാത്രമല്ല, അവൾക്ക് എന്തൊക്കെയോ ഓർമ്മകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശാരദാമ്മയും അവളും തമ്മിൽ ഒത്തിരി അടുത്ത് പെരുമാറിയിട്ടുണ്ടെന്നും അവളത് മറന്നുപോയതാണെന്നൊക്കെ പറഞ്ഞു. അവള് രണ്ടും കൽപ്പിച്ച മട്ട. എല്ലാം കണ്ടുപിടിക്കുമെന്ന് വാശിയില്ല ലക്ഷ്മി. ഈ സിറ്റുവേഷനിൽ ശാരദാമ്മ കൂടി ഇവിടെ വന്നാൽ ഒരുപക്ഷെ അവളുടെ അവസ്ഥ കൂടുതൽ വഷളാവുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാ വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മോൻ പേടിക്കണ്ട, ഞാൻ വരുന്നതുകൊണ്ട് അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ലക്ഷ്മിയുടെ അവസ്ഥയും മോശമാവില്ല. മോനെ, ഞാൻ അവിടെ വരുന്നതേ എന്റെ മോളെ ഞാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ല. ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോ ഞാനൊരു പുതിയ തീരുമാനത്തില. ലക്ഷ്മി ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് ഞാനും പോകുന്നു. ലക്ഷ്മി സഞ്ചരിക്കുന്ന വഴികളിലൂടെയായിരിക്കും ഇനി എന്റെ സഞ്ചാരം. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തെളിച്ചു പറയാം. കഴിഞ്ഞ 5 വർഷത്തെ ഓർമ്മകള് ലക്ഷ്മിക്കും ഇല്ലെങ്കിൽ ആ ഓർമ്മകള് എനിക്കും വേണ്ട. എന്റെ ആ ഓർമ്മകളെ ഞാനായിട്ട് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുക. പോയ 5 വർഷം ഞാനും അങ്ങ് മറക്കുന്നു. ലക്ഷ്മി ഇപ്പോ സൂര്യനെ രാഹുലായിട്ടാണ് കാണുന്നത്. അവളെ പോലെ തന്നെ സൂര്യനെ ഞാനും രാഹുലായിട്ട് കണ്ടോളാം.
അതുകൊണ്ട് മിഥുനെ, മോൻ എന്തുകൊണ്ടും പേടിക്കണ്ട. ഞാൻ കാരണം ലക്ഷ്മിയുടെ അവസ്ഥ വഷളാവില്ല. എന്നാൽ നിങ്ങൾ വേഗം പോന്നോളൂ. ശരി. അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എനിക്ക് ഒത്തിരി സന്തോഷേ. എന്നെ ഇനി അമ്മ രാഹുലായി തന്നെ കണ്ടാ മതി. ഞാൻ രാഹുൽ തന്നെ അമ്മ. രണ്ടാളും വാ, നേരെ പോകുന്നു. നമുക്ക് ഉടനെ ചെമ്പകത്തിലെത്തണം. വാ അന്നേ മോനെ. പപ്പി വേണ്ട. മുരളി, നീ എന്തിനാടാ വീണ്ടും ഇവിടെ കയറി വന്നേ? ഈ കുടുംബം തകർക്കാൻ നോക്കിയാണല്ലേ നീയെ. നിന്നോട് ഈ പഠിച്ച ഔട്ടരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ. പിന്നെ അത് ധിക്കരിച്ച് നീ എന്തിനിവിടെ കയറി വന്നു? എനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായടാ ഇവിടെ കയറി വരാൻ? ഇറങ്ങടാ, ഇറങ്ങാൻ. അതെ, ഞാൻ ഇവിടെ കയറി താമസിക്കാൻ വന്നതൊന്നുമല്ല. മുരളി ഇവിടെ കയറി താമസിക്കണമെങ്കിൽ എപ്പോ വേണേലും കയറി താമസിക്കും. മുരളിയേട്ടാ, വെറുതെ അമ്മയോട് വാക്കേറ്റം വേണ്ട. എടാ, ഞാൻ അതിനൊന്നും അല്ല വന്നത്. എന്റെ ഉദ്ദേശം അതൊന്നുമല്ല. എന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾക്ക് അമ്മ ഒന്ന് കാണണം. അതാരാ നിന്റെ കൂടെ വന്ന ആള്? വിളിക്കാം. ഇറങ്ങി വാ. ഇത് ഇവിടെ നിറങ്ങിപ്പോയ ആ പഴയ രജനിയല്ല, അവള് വേറെ ഏഴാം കുഞ്ഞി. ഇത് രജനിയുടെ മാറിയ മുഖം. നിങ്ങൾ ഇതുവരെ കണ്ട രജനിയല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നു. സുഖല്ലേ? ഒരു രാത്രി പൊൻകുന്നത്തേക്ക് പെട്ടിയെടുത്ത് പോയോളല്ലേ നീയെ. അതിനുശേഷം നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ആ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? റീ എൻട്രിക്കുള്ള സമയം ഇതാണെന്ന് എനിക്ക് തോന്നി. അമ്മ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, അതെല്ലാം കഴിഞ്ഞതാ. പക്ഷേ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് സംസാരിക്കണം. ഞാൻ അതെ, ഞങ്ങള് മൂന്ന് പേരും കൂടെ ഒരു യാത്രക്ക് ഇറങ്ങിയതാ. ആ യാത്ര മുടക്കാൻ പറ്റില്ല. നിനക്കെന്താ അത്രയ്ക്ക് സംസാരിക്കാനുള്ളത്? അതിവിടെ പുറത്ത് വെച്ച് സംസാരിക്കാനുള്ള വിഷയമല്ല, നമുക്ക് അകത്തിരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാം. പപ്പി ആന്റി എന്താ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാത്തെ? ആന്റി എന്നെ മറന്നുപോയോ? ഒന്നുമില്ലടി മോളെ, നിന്റെ ഈ പുതിയ കെട്ടും മട്ടും ഒക്കെ കണ്ടേ ഞാൻ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. സൂര്യ, നിനക്ക് ഇങ്ങനെ ഒരു ചേച്ചിയുള്ളത് നിനക്കറിയാവോ? ഇവിടെ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ? എവിടെ പൊകഞ്ഞ കൊള്ളി പുറത്തെന്ന് കരുതി ആരും എന്നെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടുണ്ടാവില്ല അല്ലേ? എനിക്കറിയാം, പൊൻകുന്നത്ത് വന്ന് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. എനിക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഏതായാലും കണ്ടല്ലോ, നീ രാഹുലിന്റെ മുറിച്ച മുറി തന്നെ. അപ്പൊ അമ്മ വാ, നമുക്ക് സംസാരിക്കാം. എന്താ മുരളിയേട്ടാ, സംസാരിക്കണ്ടേ? വേണം വേണം, സംസാരിച്ചേ തീരൂ. അമ്മ വാ. ശാരദേജി, രജനിയെ കുറച്ച് ദിവസം കൂടി കാണുന്നതല്ലേ, വാ നമുക്ക് സംസാരിച്ചിട്ട് പോ.
എന്താ നിനക്ക് പറയാനുള്ളത്? ശാരദാസും നെടുമ്പുരക്കിലെ പാരുടെ പേരിലാ ഉള്ളത്. ആ അതെന്തിനാ ഇപ്പൊ നിന്നെ ബോധിപ്പിക്കുന്നേ? നിനക്കുള്ളതെല്ലാം തന്നെ നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചതാണല്ലോ. എനിക്ക് തന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇതിന്റെ അവകാശം അമ്മയുടെയും ലക്ഷ്മിയുടെയും പേരിലാണെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഇപ്പൊ എന്ത് വേണം? അത് ചേച്ചി ചോദിച്ചത് കൃത്യം ക്വസ്റ്റ്യൻ. എനിക്കത് അറിയണം. അമ്മയുടെ വിഹിതത്തിന് എനിക്കും മുരളിയേട്ടനും അവകാശമുണ്ട്. പക്ഷേ അമ്മ ഇപ്പം ഞങ്ങളെ രണ്ടിനെയും മറന്നു. ഇപ്പൊ കൂറി ഇവനോടാണല്ലോ, സൂര്യനോട്. കുഞ്ഞിനെ മാറ്റിക്കൊടുത്തു എന്ന കെട്ടുകഥയുമായി വന്ന് സൂര്യനാണ് അമ്മയുടെ വിഹിതം അമ്മ എഴുതി കൊടുക്കാൻ നോക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതെ, ഞാൻ എന്റെ വിഹിതം ഇവന് തന്നെ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ആർക്കാ ഞാൻ കൊടുക്കേണ്ടത്? മുരളിക്ക് നിനക്കുള്ളത് നിങ്ങൾ രണ്ടാളും ഒരു ചില്ലിക്കാശം ഒരു തുണ്ട് ഭൂമിയെ മിച്ചം വെക്കാതെ വാങ്ങിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ചിന്തിക്കേണ്ടത് സൂര്യനെ കുറിച്ച് മാത്രമാ. എന്ത് നടക്കില്ല എന്ന്? എന്റെ ഷെയർ അത് ആർക്ക് കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പിന്നെ എന്റെ ഈ പങ്ക് പോലും കുടുംബപരമായിട്ട് എനിക്ക് കിട്ടിയതല്ല, ലക്ഷ്മിയുടെ ഔദാര്യം. അത് നിങ്ങൾ മറക്കരുത്. മുരളി, നീ നിന്റെ ഭാര്യയും കാരണം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയ സ്വത്താ ഇത്. എന്താ നിനക്കത് ഓർമ്മയില്ലേ? ആ നീ അതൊന്നും ഓർക്കത്തില്ലല്ലോ. അതൊക്കെ നീ സൗകര്യപൂർവ്വം അങ്ങ് മറക്കും. ലക്ഷ്മിയുടെ ത്യാഗത്തിന്റെയും കരുണയുടെയും കഥയൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഓസ്യത്താണെങ്കിലും അവൾ ഓസിന് തന്നതാണെങ്കിലും ഇതിൽ അമ്മയ്ക്ക് അവകാശം ഉണ്ടെങ്കിൽ ആ അവകാശത്തിൽ ഒരു ഭാഗം ഞങ്ങൾക്കും കിട്ടിയിരിക്കണം. അത് സൂര്യൻ മാത്രം അനുഭവിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. രണ്ടാൾ നിർത്ത്. അമ്മയുടെ അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? നിർത്തട. ഇതിൽ അഭിപ്രായം പറയാൻ നീ ആരാ? രജനി, നീ സൂര്യനോട് കയർക്കണ്ട. സൂര്യ, നീ മിണ്ടായിരിക്കെ, ഞാൻ മറുപടി പറഞ്ഞോളാം. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൻ എന്റെ നേരെ തലയുർത്തുന്നു. ഡാ, രജനിയെ നിനക്ക് അറിയില്ല. രജനി മതിയാക്കടി. നിനക്കും മുരളിക്കും എന്റെ അവകാശം വേണമല്ലേ? എന്നെ കൊന്നാലും ശരി, എന്റെ അവകാശം നിങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടാൻ പോകുന്നില്ല. അമ്മ അത് അറിഞ്ഞു തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങും രജനി. നീ എന്ത് ചെയ്യുമെന്ന്? മര്യാദയ്ക്ക് വന്ന വഴിക്ക് നീ പൊൻകുന്നത്തേക്ക് തിരിച്ചു പോയിക്കോണം. അതാ നിനക്ക് നല്ലത്. അമ്മയുടെ വീതം വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടേ രജനി ഇവിടുന്ന് പോവും. അപ്പൊ പഴയതുപോലെ നീ ഇവിടെ സ്ഥിര താമസത്തിന് വന്നു എന്നാണ് അർത്ഥം. ആന്റിക്ക് കാര്യം പിടികിട്ടി. ആന്റി പറഞ്ഞത് തന്നെയാ വാസ്തവം. എന്റെ അവകാശം കിട്ടുന്നത് വരെ ഞാൻ ഇവിടെയാ താമസിക്കാൻ പോകുന്നത്. അമ്മയുടെ അവകാശം മാത്രം മതിയോ രജനി? അതെങ്ങനെ ശരിയാവും? ഇവിടുന്ന് പടിയിറക്കി വിട്ടതല്ലേ അവളെ ലക്ഷ്മിയെ. അപ്പോ അവൾക്കെന്തിനാ ഇവിടെ അവകാശം? നമുക്ക് അവകാശപ്പെട്ടതല്ലേ മുരളിയേട്ടാ? അപ്പോ അതും പാർട്ടീഷൻ ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും ആയിട്ട് തരണം. കൊള്ളാം കൊള്ളാം, മനസ്സിലിരിപ്പ് കൊള്ളാം. മര്യാദയ്ക്ക് ഇതെല്ലാം വീതം വെച്ച് തന്ന എന്നെ കൊണ്ടുള്ള ഉപദ്രവം പെട്ടെന്ന് അവസാനിക്കും. ഇല്ലെങ്കിൽ ഇത് കോടതി വരെ ഞാൻ എത്തിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ അവകാശം കൂടി പിടിച്ചെടുക്കാൻ ഞാൻ കേസ് കൊടുക്കും. അല്ലെങ്കിലും കിളി പോയ ഒരുത്തിക്ക് സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം കോടതി അനുവദിക്കില്ല. നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത്? ലക്ഷ്മിക്ക് ഭ്രാന്താണെന്ന്? എങ്കിൽ നിങ്ങളുടെ ധാരണ തെറ്റ. അവൾക്ക് ഭ്രാന്തില്ല, അവളൊരു മനോരോഗിയല്ല. സമനില തെറ്റിയ അവസ്ഥയിൽ മാത്രമേ കോടതി അവൾക്കെതിരെ വിധി എഴുതൂ. ലക്ഷ്മിക്ക് സമനില തെറ്റിയിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട പോരെ? അത് ഞങ്ങൾ തെളിയിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ വലിയ മനസ്സുകൊണ്ട് അവൾ എന്റെ പേര് വെച്ചെന്നേ ഉള്ളൂ. അത് മുതലെടുത്ത് ആരും ഇവിടെ കളിക്കണ്ട. ഈ സങ്കടമൊന്നും ആർക്കും കാണണ്ട. മുമ്പൊരിക്കൽ കണ്ണീരോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ടല്ലോ. അന്ന് ലക്ഷ്മി എങ്കിലും അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇറങ്ങേണ്ടി വന്ന ആരും ഉണ്ടാവില്ല ഓർത്തോ. അമ്മയെ നിങ്ങൾ ഇവിടെ ഇറക്കി വിടുന്നോ? അമ്മയെ ആരും ഇവിടെ ഇറക്കി വിടില്ല. ഇറങ്ങാൻ പോകുന്നത് ക്ഷണിക്കാതെ ഇങ്ങോട്ട് വന്ന നിങ്ങളാ. ഓഹോ, ആരാ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നത്? നീയാണോ? നീയാണോന്ന് ആദ്യം നീ കുടുംബത്തിൽ തന്നെ ഉള്ളതാണെന്ന് വല്ല ഡി എൻ എ ടെസ്റ്റ് നടത്തി തെളിയിക്ക്. അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ചത്തു വല്ല ഞെറു കൊച്ചിനെ കൂട്ടുകാരന് കൊടുത്തു എന്ന് പറഞ്ഞ കഥയും പറഞ്ഞു വന്നാൽ നിനക്ക് ഞങ്ങൾ പുല്ല് വില പോലും തരത്തില്ല.
കേട്ട മുരളി, ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ ഈ കുടുംബത്തിലെ അല്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? എന്റെ അനിയനായിരുന്നെങ്കിലേ ഇവൻ ഇന്നലെ എന്നെ തല്ലില്ലായിരുന്നു. എന്റെ ഒരു ഒറ്റ വാക്കിന്റെ ഭർത്ത സൂര്യനാരായണൻ എന്നൊരു മകനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ തന്നെ അത് പിൻവലിക്കുന്നു. മുരളി, അമ്മ കേട്ടോ, കുഞ്ഞിനെ ദത്തു കൊടുത്തൊരു സംഭവം നടന്നിട്ടേ ഇല്ല. ഇവൻ തെരുവിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന ആർക്കോ പിഴച്ചുണ്ടായ സന്തതിയാ. ഇവനെ പൊതുവാളും ഭാര്യയും കൂടി എടുത്തു വളർത്തി. ഇവന്റെ ജന്മരഹസ്യം അത്രേ ഉള്ളൂ. ഇതൊക്കെ കേട്ടപ്പോ അമ്മയ്ക്ക് എന്താ തലവേദന ഉണ്ടായ? ഇനി അത് കൂടും. അത് കൂട്ടാനാ ഞാൻ വന്നത്. അതുകൊണ്ട് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് തന്നേക്ക്. ഇല്ലെങ്കിൽ തെരുവിന്റെ സന്തതിക്കൊപ്പം അമ്മയ്ക്കും തെരുവിലേക്ക് തന്നെ പോകേണ്ടി വരും. അവനൊന്ന് പിടിച്ചേ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. നിങ്ങൾ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ വെച്ചേക്കില്ല രണ്ടിനെ ഞാൻ. എത്ര നേരോ ഞാൻ രാഹുലിനെ വിളിക്കുന്നു, രാഹുൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്ത് പറ്റി? എന്താ കോൾ എടുക്കാത്ത? പപ്പി ആൻ്റി വിളിച്ചു നോക്കാം. രണ്ടുപേരും കോൾ എടുക്കുന്നില്ല, അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ഇനി ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും? ജാനകി, എന്താ ലക്ഷ്മി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീ ആ ഫോണൊന്നും എടുത്ത ശാരദമ്മ ഒന്ന് വിളിച്ചേ. എന്താ, എന്ത് പറ്റി മോളെ? ജാനകി, നീ ഒന്ന് അമ്മയെ വിളിക്കുക. എന്താ പ്രശ്നം? രാഹുലിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവനെ കിട്ടാത്തോണ്ട് പപ്പി ആൻ്റി വിളിച്ചു നോക്കി, ആൻ്റി എടുക്കുന്നില്ല. രണ്ടുപേരും ഫോൺ എടുക്കാത്ത സ്ഥിതിക്ക് എന്തോ ഒരു പന്തികേടുള്ള പോലെ എനിക്കൊരു തോന്നല്. എന്ത് പന്തികേട്? അവരെ യാത്രയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എടുക്കാത്തത്. യാത്രയിലാണെങ്കിൽ ഫോൺ എടുത്ത എന്താ കുഴപ്പം? ഇതൊന്നും അല്ല, നീ ഒന്ന് അമ്മയെ വിളിക്ക. ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് വിളിക്കാൻ പറയുന്നേ. നിനക്ക് വിളിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നീ ഒന്ന് വിളിക്ക്, ഞാൻ സംസാരിച്ചോളാം. ശാരദാമ്മ വിളിക്കുന്നതിൽ എനിക്കെന്ത് ബുദ്ധിമുട്ടാ ലക്ഷ്മി? ഞാൻ വിളിക്കാം. പക്ഷേ അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? രാവിലെ എത്തുമെന്ന് പറഞ്ഞിരിക്കുമല്ലേ ശാരദാമ്മ. എന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. രാവിലെ വരുമെന്ന് പറഞ്ഞതാ, നേരെ ഉച്ചയാവാറായി. അതുമാത്രമല്ല, ഞാൻ വിളിച്ച ഏത് പാതിരാത്രിയിലും ഫോൺ എടുക്കുന്ന ആളാ രാഹുല്. അവനിപ്പോ എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല? എനിക്കെന്തോ ടെൻഷൻ തോന്നുക. എന്തിന്? ഈ ടെൻഷൻ അനാവശ്യമാണെന്ന് ഞാൻ പറയും. അവര് വന്നോളും ലക്ഷ്മി, അവര് വരും മോളെ. എന്റെ മനസ്സിനെന്തോ വല്ലാത്തൊരു ആദി, ഒരു പേടി. ശാരദമ്മയുടെ തലവേദന ഇങ്ങനെ വച്ചോണ്ടിരുന്ന ശരിയാവില്ല. അമ്മ ഇത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കണം. അതൊരു സാധാരണ തലവേദനയല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരാറുണ്ടെന്ന് ചേച്ചി പറഞ്ഞത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ആ തലവേദന അത്ര നിസ്സാരമല്ല. ഡോക്ടറെ കാണിക്കണം, കാണിച്ചേ പറ്റൂ. ജാനകി, നീ അമ്മയെ ഒന്ന് വിളിക്ക. ലക്ഷ്മി, എന്തായാലും ശാരദമ്മ വരട്ടെ. എന്നിട്ട് നീ പറഞ്ഞതുപോലെ അമ്മയെ നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. എനിക്കൊന്നും കേക്കണ്ട, എനിക്കിപ്പൊ ശാരദമ്മയോട് സംസാരിക്കണം. സംസാരിച്ചേ തീരൂ. നീ അമ്മയെ വിളിക്ക് ജാനകി. വിളിക്കാം, വെയിറ്റ് ചെയ്യ. അമ്മ ഫോൺ എടുത്താ നീ സ്പീക്കറിലിടണം.
നീ ആ ഫോൺ എടുത്ത് നോക്കി. ഏതോ ഒരു ജാനകി. ഓ ജാനകി, ലക്ഷ്മിയുടെ സ്വന്തം ആളാ. ഓ എന്നാ അടുത്തൊന്ന് പരിചയപ്പെട്ടേക്കാം. ഹലോ ഹലോ, അമ്മ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയോ? ഏതമ്മ, ആരുടെ അമ്മ? ശാരദാമ്മ.